ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം. മന്തി വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പാത്രം, ആ പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ടത് ചൂടായതിന് ശേഷം അതിലേക്ക് ഏലക്കായ്, പട്ട, കറാമ്പൂവ് എന്നിവ ഇട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുരുമുളക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. മന്തി വെക്കുമ്പോൾ 1 കിലോ മന്തി വെക്കുകയാണെങ്കിൽ അതിലേക്ക് 1 വലിയ ഉള്ളി, ആ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് അതിട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം 1/4 ടീസ്പൂൺ. പിന്നെ പച്ചമല്ലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ല വാട്ടിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. 2 മാഗി ക്യൂബാണ് ഞങ്ങളിവിടെ ഇട്ടിട്ടുള്ളത്. മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം നല്ലൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ടതിലേക്ക് 3 തക്കാളി പേസ്റ്റാക്കി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. 1 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. പിന്നെ മന്തി മസാല 1/2 ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഉണക്കനാരങ്ങ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ടതൊന്ന് എടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഏകദേശം കണക്ക് ഞാനിവിടെ ഒന്ന് പറഞ്ഞു തരാം. 250 മില്ലി ഗ്ലാസ് നമ്മൾ അരി എടുക്കുന്ന ആ നായ്ക്കനുസരിച്ച് ആ നായയിലെ 2 നായ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ശ്രദ്ധിക്കുക, ഉപ്പ് ഇല്ലെങ്കിലൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആ നായ്ക്ക് 2 നായ് അരി എടുത്തിട്ടുള്ളത്. ആ അരി ഞാൻ ഒരു ഗ്ലാസ്സിലിട്ട് അണഞ്ഞു. ആ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ 3.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചോറ് വേവ് കൂടി ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അതിനെ പിന്നെ ആ വെള്ളം അരിച്ച് വെച്ച വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ചിക്കൻ അവിടെ മസാല റെഡിയാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മട്ടനാണെങ്കിൽ മട്ടൻ, ബീഫാണെങ്കിൽ ബീഫ്, ഏതായാലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു മട്ടൻ്റെ എത്രയാണ് അതിൻ്റെ പിന്നെ വേവിൻ്റെ പാകം എനിക്കറിയില്ല. ചിക്കൻ കഷ്ണങ്ങളായതുകൊണ്ടൊരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി ഇവിടെ കഴുകി വെക്കണം.
നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒന്ന് വേവായി തുടങ്ങിയ സമയം നമുക്കത് കോരി മാറ്റാം. എല്ലാ കഷ്ണങ്ങളും കോരി മാറ്റരുത്, കുറച്ച് കഷ്ണങ്ങൾ ഇതിൽ പിച്ചി ഇടാനായിട്ട് വെക്കണം. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിലുണ്ടാകും, അത് എടുക്കേണ്ട. പിന്നെ കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ പിച്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചോറിന് ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ കഴുകി വെച്ച നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം നല്ലവണ്ണം അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതാക്കി ഒന്ന് പിച്ചി എടുത്തതാണിത്. ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി വേവിച്ചെടുത്ത ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ മസാല ഒന്ന് കൂട്ടി വെക്കുക. അങ്ങനെ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഏകദേശം വേവായ ചിക്കൻ കഷ്ണങ്ങളാണ്. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുത്താൽ മതി. നമ്മുടെ ചോറിൻ്റെ മേലെ വെക്കാൻ ആവശ്യമായ ചിക്കൻ കഷ്ണങ്ങളായതുകൊണ്ട് നമുക്ക് വേഗം മസാല കൂട്ടി വേഗം പൊരിച്ചെടുക്കണം. ഇനിയൊരു പേന വേഗം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ ചോറിലെ വെള്ളമെല്ലാം കുറേയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ അതൊന്ന് വേവായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ പൊരിച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് ദമ്മാക്കി വെക്കുന്നതിന് മുമ്പ് ചിക്കൻ കഷ്ണങ്ങൾ പൊരിച്ചെടുത്തതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊണ്ടാണ് നമ്മളത് ദമ്മാക്കി വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോറിലെ വെള്ളമെല്ലാം കുറഞ്ഞ് താന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഏകദേശം വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വേവ് ചോറിൻ്റെ വേവ് കൂടിപ്പോവാൻ സാധ്യതയുണ്ട്. നല്ല മുരിക്കനായിട്ടൊന്നും നമ്മളിത് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്, വെള്ളമെല്ലാം താന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചോറ് അടിയിൽ പിടിച്ചിട്ടില്ല, എന്നാൽ നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട്. വെന്ത് പറഞ്ഞാൽ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മാക്കി വെച്ചാൽ തന്നെ നമ്മുടെ ഈ ചോറ് ഇവിടെ നമുക്ക് ആവശ്യമായ വേവിന് നമുക്കത് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങൾ പൊരിച്ചെടുത്ത ഈ ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് നമ്മുടെ ചോറിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. ഈ ചോറ് ഇപ്പോൾ ഇവിടെ ഏകദേശം നല്ല വേവായിട്ടുണ്ട്, എന്നാൽ വെന്തലിഞ്ഞിട്ടുമില്ല. നമ്മുടെ ചോറിൻ്റെ ഏകദേശം ഒരു പാകത്തിനുള്ള വേവാണ്, ഉള്ളേരി പൊട്ടിയ ആ രീതിയിലുള്ള വേവാണ് ഇതായി തുടങ്ങിയിട്ടുള്ളത്. കണ്ടോ, ഈ രീതിയിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കണം. ഇനി അടുപ്പത്ത് വെച്ചാൽ ഇത് വേവ് കൂടും. അപ്പോൾ ഇതിലേക്കുള്ള ചിക്കൻ കഷ്ണങ്ങളൊക്കെ മേലെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുക ഇട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ കഷ്ണങ്ങളൊന്നും ഇതിലില്ല. ചെറിയ രീതിയിലുള്ളൊരു മന്തി എല്ലാവർക്കുമായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ പുക ഇട്ടതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച്
അവസ്ഥ. പുകയൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുക വരുന്നതോടുകൂടി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഫോണിന് ചാർജില്ലാത്തത് കൊണ്ട് ഈ ചോറിൻ്റെ ആദ്യം മൂടി തുറന്ന് ഉള്ളൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വേവായ ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിടുകയാണിപ്പോൾ. അപ്പോൾ നമ്മൾ ഈ തേങ്ങാച്ചോറൊക്കെ വെക്കണ ആ രീതിയിലുള്ളൊരു വെക്കലാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് കളറും അതുപോലെ മഞ്ഞക്കളറും കൂടി കൂട്ടിക്കാണ്ടുള്ള വെള്ളമാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചോറിൻ്റെ ഭംഗി കൂട്ടാനായി ഇതിലേക്ക് യെല്ലോ കളറും റെഡ് കളറും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ചോറ് നമ്മുടെ മന്തിച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചോറ് ഉണ്ടാക്കി കഴിക്കാൻ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോറാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. പിന്നെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇനി പുതിയ വീഡിയോസുമായി ഞാൻ വരാം. അതുവരെ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.